ഓക്കെ ഹലോ. ആ പറഞ്ഞു. ഓക്കെ, നമ്മൾ ഇന്നലെ എടുത്ത പോലെ ഓക്കെ ഇവിടെ ടെർമിനൽ കണ്ടില്ലേ? ഓക്കെ, അവിടെ നമ്മൾ ഇന്നലെ കൊടുത്തിട്ടുള്ള ഒരു കമാൻഡ് ഒന്ന് കൊടുക്കണം. ഓക്കെ, അത് ഗിറ്റ് പുഷ് ആയിരിക്കും. അത് നമുക്ക് നോക്കാം. നമുക്ക് നീ എന്ത് ചെയ്യാ, ആ ബ്രൗസർ എടുക്ക. അതില് രണ്ടാമത്തെ ടാബ് ആയിരിക്കും, മൂന്നാമത്തെ ടാബ്. എന്താ പറഞ്ഞ? മൂന്നാമത്തെ ടാബ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ളതില് മൂന്നാമത്തെ ടാബ് എടുത്ത് നോക്ക്. ഇതോ? ആ അതെ. ആ ഓക്കെ, അതിലുണ്ടല്ലേ ലാസ്റ്റത്തെ കമാൻഡ് ഗിറ്റ് പുഷ്. ആ ഓക്കെ, അത് എടുക്ക്, അത് കോപ്പി ചെയ്യ. ഇതല്ലേ? ആ രണ്ടും സെയിം ആ. ഓക്കെ, അത് കുഴപ്പമില്ല, അതവിടെ പേസ്റ്റ് ചെയ്ത് നോക്ക്. ഓക്കെ, സൈൻ ഇൻ വിത്ത് യുവർ ബ്രൗസർ കൊടുക്കും. ഓക്കെ, ഓതറൈസ് കൊടുത്തോ. കാണുന്നില്ലേ? അതെ അതെ, ഇനി ആപ്ലിക്കേഷൻ എടുത്തു നോക്ക്. അതായത് ഈ നമ്മുടെ പൈച്ചാമ് എടുത്തു നോക്ക്. ഓക്കെ, ഇപ്പൊ എന്തായി, പുഷ് വർക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മള് റെക്കോർഡ് ചെയ്യുന്നില്ലേ ഇപ്പോ? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ബ്രൗസർ എടുക്കുക. ഓക്കെ, അതില് നമ്മുടെ രണ്ടാമത്തെ ടാബോ രണ്ടോ മൂന്നോ ട്ടെ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഓക്കെ, ഒന്ന് റീലോഡ് ചെയ്തേ. കൺട്രോൾ ആർ. ഓക്കെ, ഇപ്പൊ നീ ചെയ്തു വെച്ചത് എന്തായി? അതിവിടെ ഗിറ്റ്ഹബിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇനി നീ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് നിന്റെ പൈച്ചാമ് എടുക്ക്. ഓക്കെ, ഗിറ്റ് സ്പേസ് ചെക്ക് ഔട്ട് സ്പേസ് ഹൈഫൻ ബി സ്പേസ്. ഈ കോഡ്സിനകത്ത് ഡെവലപ്മെന്റ് ഹൈഫൺ ബ്രാഞ്ച്. ഓക്കെ, ഇനി കോഴ്സ് ക്ലോസ് ചെയ്യും. ഓക്കെ, എൻ്റർ അടിക്കും. ഓക്കെ, ഇനി ഇതെന്താ വെച്ചാല് നമ്മൾ ഗിറ്റ് ഹബ് എന്താ വെച്ചാല് ഓരോ ബ്രാഞ്ച് രൂപത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് മെയിൻ ബ്രാഞ്ച് ഉണ്ട്, അതിൻ്റെ സബ് ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് നമ്മളെ മെയിൻ ബ്രാഞ്ചിൽ എപ്പോഴും നമ്മളൊരു വർക്കിംഗ് സൊല്യൂഷൻ ആണ് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, പുതിയൊരു കാര്യം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു ബ്രാഞ്ച് എടുത്തിട്ട് ആ ബ്രാഞ്ചിൽ ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് അത് വർക്കിംഗ് ആണെന്ന് ഉറപ്പ് ആയതിനു ശേഷം എന്ത് ചെയ്യുക, മെയിനിലേക്ക് മെർജ് ചെയ്യുക. ഓക്കെ, അപ്പൊ മെയിനിലേക്ക് മെർജ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ കോഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. അതെ, ഇത് മെയിൻ അല്ല, ഇതിപ്പോ ഡെവലപ്മെന്റ് ബ്രാഞ്ച് ആണ് ഇപ്പൊ നീ നിൽക്കുന്നത്. അപ്പൊ നീ എപ്പോഴും ഈ ഒരു ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, ഇനി നമ്മുടെ ആ പ്രൊജക്റ്റിന്റെ പാർട്ട് എടുക്കുവോ, ആ ഫോൾഡറിന്റെ ചിഹ്നം. ആ അതെ അതെ, അതല്ല ആ പൈച്ചാമെന്നുള്ള ഐക്കണിന്റെ നേരെ താഴെ കണ്ടില്ല ഒരു ഫോൾഡറിന്റെ ചിഹ്നം? ഇതാണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, ആ അതെ, അതിൽ ആ ട്രാവൽ പ്ലാനർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അതിൽ അതിൽ കാണുന്ന ട്രാവൽ പ്ലാനറും എക്സ്പാൻഡ് ചെയ്യും. അതിൽ ആ സെറ്റിംഗ്സ് ഡോട്ട് പൈ ഒന്ന് സെലക്ട് ചെയ്യും. ഓക്കെ, ആ ഒരു ജസ്റ്റ് കമന്റ് എഴുത് അവിടെ.
my sample changes northo comment aagite okay ini save ye ek push cheyanadum pull cheyanadum okonu parnera okay save edo okay ini nertha folder eduthilla ende taalathe aa chin eduthu aa watch inde ko pole okay ivda kandile settings.py ilana nee ipo oru change varuthittullathu okay aa settings.py onnu double click enkke okku allengi aa system select cheythu okku illa aa file maakkam aa perume edidilla aa avada nokke okku okay ipo kando idil varuthittulla changes aanu highlight cheythu kaanikkunnathu okay okay namukku appo confirm cheyan vaadittana ini idu idu close cheythu adeyathu ഇപ്പോ വന്നിട്ടുള്ള ടാബ് ക്ലോസ് ചെയ്തു ഈ സാധനം എന്തിന്റെയാ അതാണ് നിന്റെ ഗിറ്റ്ഹബ് നിന്റെ റെപ്പോസിറ്ററിയിൽ ഉള്ള നിന്റെ ലോക്കലില് പുതിയതായിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ കാണിക്കുന്നത് ഓക്കേ മുമ്പ് ഇങ്ങനെ ആയിരുന്നു ഓൾഡ് ബിഫോർ എന്നൊക്കെ കാണൂലേ ബിഫോർ ആഫ്റ്റർ എന്നൊക്കെ കാണൂലേ ആ ഒരു സംഭവം അതുപോലെ കാണിക്കുകയാണ് ഓക്കേ ഈ നിന്റെ വർക്ക് സ്പേസിൽ ആ കോഡ് ചെയ്യുന്ന പാർട്ട് ഉണ്ടല്ലോ അവിടെ കമ്മിറ്റ് കോളൻ സെറ്റിംഗ്സ് ഡോട്ട് പൈ എന്നുണ്ടാവും അത് എടുത്ത് തരും അത് ക്ലോസ് ചെയ്തു അതാ മുകളിൽ നോക്ക് ടാബ് ഒക്കെ വരുന്ന ഭാഗത്ത് ഓക്കെ ക്ലോസ് ചെയ്തു ഇനി നിനക്ക് ഈ ചേഞ്ചസ് ആണ് ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഐക്കൺമാ നിൽക്കുക ഇപ്പൊ ഓൾറെഡി അമ്മ നിൽക്കിയിട്ടാണ് നിൽക്കുന്നത് അതായത് ആ വാച്ചിന്റെ പോലത്തെ പക്ഷെ എനിക്ക് വാച്ച് ഒന്നും അല്ല ടൈം ഒന്ന് ഹോവർ ചെയ്ത് നോക്ക് കണ്ടോ കമ്മിറ്റ് എന്നുള്ള ഒരു ലേബലാണ് അവർ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇനി ഇവിടെ കണ്ടോ കമ്മിറ്റ് മെസ്സേജ് പറഞ്ഞ് എഴുതിക്കണുണ്ടോ ഓക്കെ അവിടെ എന്ത് ചെയ്യാ സാമ്പിൾ ചെക്ക് എന്ന് പറഞ്ഞ് കൊടുക്കള ലോഗിൻ വിയ ഗിറ്റ്ഹബ് കൊടുത്തോ നിന്റെ ഐഡി ഓതറൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഓക്കെ ഓതറൈസ് ഗിറ്റ്ഹബ് കൊടുത്തോ ഓക്കെ ഇനി നീ നീ ഇത് കൊടുത്തോ അയച്ചാൽ എടുത്തോ ഓക്കെ ഇനി ബ്രൗസർ എടുത്തോ ഇപ്പൊ നീ നീ കമ്മിറ്റ് ചെയ്തത് പുഷ് ആയിട്ടുണ്ട് ഇനി പൈച്ചാമ എടുത്തോക്ക് സോറി പൈച്ചാമല്ല ബ്രൗസർ ഓക്കെ അതില് ആ രണ്ടാമത്തെ ടാബ് എടുക്കുക ഓക്കെ ഇവിടെ കണ്ടോ ഡെവലപ്മെന്റ് ഹൈഫൺ ബ്രാഞ്ച് ഹാസ് റീസെന്റ് പുഷസ് ലെസ് ദാൻ എ മിനിറ്റ് അഗോ അതായത് ഇന്ന ബ്രാഞ്ചിൽ പുതിയൊരു പുഷ് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വന്നിരിക്കുന്നു പിന്നെ സ്റ്റേറ്റ്മെന്റ് അല്ല ജസ്റ്റ് ഒരു കമ്മിറ്റ് മെസ്സേജ് ആണ് ഓക്കെ നീ ചേഞ്ച് വരുത്തിയിട്ടുള്ളത് എന്താണ് സെറ്റിംഗ്സ് ഡോട്ട് പൈയിലാണ് ചേഞ്ച് വരുത്തിയിട്ടുള്ളത് മൈ സാമ്പിൾ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അതാണ് നീ ഇപ്പൊ പുഷ് ചെയ്തിട്ടുള്ളത് ഏത് അതാ അതിന് പറയുന്ന പേര് നമ്മള് ഒരു സെറ്റ് ഓഫ് ബ്ലോക്ക് കോഡ് ചേഞ്ചസ് വരുത്തി വിചാരിക്ക ആ ചേഞ്ച് വരുത്തിയതിന് ഒരു പേര് കൊടുക്കുക ലേബൽ ചെയ്യാന്നുള്ളേ ഉള്ളു ഓക്കെ നീ ബ്രൗസർ എടുത്തോക്ക് ഓക്കെ ഇതില് ഇതില് കണ്ടോ മെയിൻ എന്ന് എഴുതിക്കണുണ്ടോ ഓക്കെ നീ ഇപ്പൊ കറന്റ് ഉള്ളത് മെയിനിലാണ് അത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡെവലപ്മെന്റ് ബ്രാഞ്ച് കൊടുക്കുക